ഗായ്സ്, ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇത് വാൾപ്പാറ എന്നുള്ള ചെക്ക് പോസ്റ്റിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് വരുന്ന വഴി എത്തിയതാണ് ഈ വാൾപ്പാറ. ഇവിടെ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് അതിൻ്റെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് പറയാം. ഹായ്, ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് വരികയായിരുന്നു. കൊടൈക്കനാലിൽ നിന്ന് ഇങ്ങനെ വന്ന് വാൾപ്പാറ ചുരം കയറിയിട്ട് ഞങ്ങൾ അതിരപ്പള്ളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റ് അടച്ചു. ഞങ്ങൾ 6 മണിക്ക് അടയ്ക്കുള്ളതെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ 4 മണിക്കാണ് ക്ലോസ് ചെയ്യുക. അതായത് കാറൊക്കെ 6 മണി വരെ ഉണ്ട്. ഈ കാറൊക്കെ 6 മണി വരെ കടത്തി വിടും. പക്ഷേ നമ്മളെ ബൈക്കുകൾ 6 മണി വരെ കടത്തി വിടില്ല. 4 മണി വരെ ടൈമുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് 4:45 നേരം വൈകി. അപ്പോൾ അതിരപ്പള്ളി കൂടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റേ അടിക്കാന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡുമേ 500 രൂപയ്ക്ക് ഒരു റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ റൂം മേടിച്ചു എടുത്തു. വേറെ വഴിയില്ല. ഇനിയിപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ വാൾപ്പാറ ചുരം ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ടേ? അപ്പോഴും എക്സ്പെൻസീവ് അല്ലേ, കാശും ഒക്കെ നല്ല ചിലവല്ലേ വരിക. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ഈ കാട്ടിൽ. എന്തായാലും നല്ല രസമുള്ള ഏരിയ കേട്ടോ. ചെറിയ ചേട്ടന്മാരൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടുന്ന് തേയിലയുടെ പണി കഴിഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതുവരെ ഈ തേയിലയിൽ പണിയെടുക്കായിരുന്നു. പിന്നെ വേറൊരുണ്ട്, നല്ല കോടമഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോട്ടയക്കനാലൊക്കെ ഞങ്ങൾ പോയപ്പോൾ കോടമഞ്ഞൊന്നും കിട്ടിയില്ല. അവിടെ നല്ല തണവായിരുന്നു. തണു വെച്ചാൽ അജ്ജായി തണവാട്ടോ, നമുക്ക് ശരീരത്തിനാണെങ്കിലില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. തമിഴ്നാടൊക്കെ നല്ല വെയിലാണ്, നട്ട വെയിലാണ്. ഇവിടെ വന്നപ്പോൾ നല്ല മഴ, നല്ല തണവും. ചേച്ചിമാരുടെ തേയിലൊക്കെ ആയിട്ട്. ഇത് തേയിലാവൂലേ? ഇത് തേയിലയാണോ? അല്ല, ഞാൻ ചോദിച്ചാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാലോ. ഡ്യൂട്ടി കഴിഞ്ഞാ? രാവിലെ 3 മണിക്കാ? ഓ, വൈകിട്ട് 4 മണിക്ക് പണി കഴിയൂലേ? 4:45 ആവൂലേ? ഓക്കെ. അവര് രാവിലെ 3 മണിക്ക് പണി? ആ, കുറച്ചുണ്ട് കേട്ടിട്ടാ. നമ്മളെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്ത് ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ റൂം അവിടെ ഉണ്ട്, ആ റൂം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഒരു ഷെഡ് കേട്ടോ, ചെറിയൊരു വീട് കേട്ടോ, കുഞ്ഞു വീട്. നമുക്ക് ഇത്രയും യാത്ര ചെയ്തതിൽ നല്ലൊരു സ്റ്റേ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേ കേട്ടോ. നല്ല അടിപൊളി സ്റ്റേ തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് കോടമഞ്ഞ് ഇങ്ങനെ വരുന്നത്. കുറച്ചും കൂടി ഒരു 5 മണി 6 മണി ആയി കഴിഞ്ഞാൽ അടിപൊളി കോടമഞ്ഞ് വരും കേട്ടോ. ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സാധാരണക്കാർ ഈ തേയിലപ്പണിയൊക്കെ എടുക്കുന്നില്ലേ, അവരുടെ ഏരിയയിൽ താമസിക്കുന്നു. ഇതൊക്കെ അവരുടെ ഏരിയ ആണ്, ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല. അവിടെയൊക്കെ കോടമഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എവിടെ പറഞ്ഞു നിർത്തിയത്? അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ നല്ല ലോക്കായി. ഇനിയിപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കോടമഞ്ഞ് ഒന്നുകൂടി കൂടും. അപ്പോൾ ഇവിടെയൊക്കെ കോടമഞ്ഞ് മൂടും തോന്നുന്നു. ഈ ആ കണ്ടീഷനാണെങ്കിൽ ഇവിടെയൊക്കെ കോടമഞ്ഞ് മൂടും. പിന്നെ 500 രൂപയാണ് റൂമിന്, ചെറിയ റൂമ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ റൂം കാണിച്ചു തരാം. ഞങ്ങൾക്ക് നാളെ പണിക്ക് കയറാനുള്ള കണ്ടീഷനായിരുന്നു. എന്ന് വെച്ചാൽ പെയിൻറ് പണിയുണ്ട്, അവനക്ക് ടൈല് പണിയുണ്ട്, കൂട്ടുകാരൻ വിഷ്ണുവിന്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഓഫായി, വരാൻ പറ്റിയില്ല. അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ പണിക്കാനുള്ള കണ്ടീഷനായിരുന്നു. അവിടെ ഇങ്ങനെ പണി കിട്ടി. അപ്പോൾ വാൾപ്പാറയ്ക്ക് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ, വൈകിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു 3 മണിയുടെ ഉള്ളിൽ ഇങ്ങോട്ട് എത്താൻ നോക്കണം. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ, കടത്തി വിടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു നൈസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഇവിടെ പറയാം, പാലക്കാട് വഴിയൊക്കെ കറങ്ങി തമിഴ്നാട് കയറി വാൾപ്പാറ കയറി അങ്ങനെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ എവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ അടിക്കുക. ഇവിടെ 4 ആൾക്ക് റൂം കിട്ടും. അപ്പോൾ ഇവിടെ സ്റ്റേ അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അധികം റേറ്റും ഇല്ല. ഇതുപോലെ കോടമഞ്ഞൊക്കെ കൂടി കൂടി വരുന്നുണ്ട്, ഇങ്ങനെ കാണാം.
അപ്പോൾ ഇതാണ് നമ്മളെ വീട്. ഇപ്പോൾ ഇവിടെ വണ്ടി ഇങ്ങനെ ഇറത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂം കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫാൻസുകൾക്ക് റൂം കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ചെറിയ റൂം ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ കടന്ന് രണ്ടടേ വിഷ്ണു ഇട്ടിരിക്കുന്നുണ്ട്. കണ്ട ഒരു കട്ടിലുണ്ട്, ഇവിടെ വേറൊരു കട്ടിലുണ്ട്. സീലിംഗ് ഒക്കെ ഇങ്ങനെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു അടുക്കള ഉണ്ട്. സംഭവം സൂപ്പർ ആട്ടാ. ഹലോ, അടിപൊളിയാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് ആർഭാട് അവിടെ ഇഷ്ടമല്ല. ഒരു ചെറിയൊരു റൂം, ചെറിയൊരു അടുക്കള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതൊക്കെയാണ് നമ്മുടെ റൂം. അപ്പൊ നമ്മുടെ റൂം വെറൈറ്റി അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് റൂം ഇഷ്ടമായി. സൂപ്പർ റൂം. അപ്പൊ ഇന്ന് കിടക്കാൻ പോണു ഇവിടെയാണ്. എന്നിട്ട് ഞങ്ങള് രാവിലെ ഇവിടുന്ന് പോവും. അപ്പൊ അതൊന്ന് പ്ലാനിങ്. ഇവനെ രാവിലെ പണിക്കെത്തിക്കണം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ പണിക്കെത്തിക്കണം. അപ്പം ഈ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കോടമഞ്ഞൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. കോട വരും കുറച്ച് കഴിഞ്ഞാൽ വരും. ഇപ്പം നല്ല വെയിലാണ്, എത്തിയിട്ടില്ല. ഒരു 5:30 ആകുമ്പോഴേക്കും ഇവിടെ മൊത്തം കോടമഞ്ഞ് അറിയും. പോലീസ് വണ്ടിയല്ലോ, പോലീസ് വണ്ടിയാണ് പോയത്. അടിപൊളി വണ്ടി കേട്ടോ, ഓഫ് റോഡ് സാധനം. അവിടെ ബൈക്കാരൊക്കെ കടന്നു വരുന്നുണ്ട്, കണ്ടിട്ട് കൊതിയാവണു. ഞങ്ങളെ കടത്തി വിട്ടില്ല. നമുക്ക് തേയില തോട്ടങ്ങളൊക്കെ ആയിട്ടേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഏ, അവിടെ കോടമഞ്ഞ് നിറഞ്ഞു കിട്ടാ. അവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്, പശുവൊക്കെ നടന്നു പോകുന്നുണ്ട്. കുറേ കിളികളും കരയുണ്ട് അവിടെ. ഇതാ ഇതിൻ്റെ മേലെ എന്താ തേയിലെന്ന് തോന്നുന്നു. പണി കഴിഞ്ഞു പോകുന്ന ചേച്ചിമാർ. ഇവർക്ക് കയറില്ല അല്ലേ. എന്താ പറഞ്ഞ, മുട്ടാളാണെങ്കിലും ഭയാണെന്ന്. മുട്ടാള് പേടിച്ചിട്ട് മുട്ടാളിലാണെങ്കിലും ഭയാണ്. എന്തത് മുട്ടാളാണ് ഭയം? വലിയ ആചാന ബാഹുവാണ്, പക്ഷെ മണ്ടനാണ്, ഭയ പേടിത്തൂറിയാണ്. അതിപ്പോ കാളയ്ക്ക് അറിയില്ലല്ലോ ഞാൻ ഭയങ്കര ക്ഷത്രിയനാന്നൊന്നും. ആ കാള വന്ന് നെഞ്ചി പിടിച്ചിരുന്ന ഞാൻ കുത്തി വെച്ചിട്ട് പോകും. ഞാൻ ഇവിടുന്ന് കരയുണ്ട്. ഞാൻ അതിനെ വർണ്ണിക്കായിരുന്നില്ലേ. ഞാൻ ഓടാനും പോന്നില്ല, അത് കലിപ്പായിട്ടിനെ നോക്കി. അതല്ല ഉണ്ടായി, കുറച്ചും കൂടി ഇരുട്ടാവണം. എന്തായാലും ചേച്ചിമാരൊക്കെ അത് പണിയും കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഏ, പ്രത്യേക തരം കോസ്റ്റ്യൂമാണ്, നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് ഡേഞ്ചറസ് വർക്കാട്ട വരുന്നത്, കാരണം പാമ്പിൻ്റെ ശല്യം, മൃഗങ്ങളുടെ ശല്യം പലതും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. എൻ്റെ ഇടയിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ്. പിന്നെ ഒരു ഷൂവൊക്കെ അത്രയും സേഫ്റ്റിയാണ്. ഇതാ ഇവിടെ നല്ല അടിപൊളി സ്ഥലമുണ്ട്. അയ്യെന്താ നോക്കിയേ, പ്രകൃതി കാണാൻ. പ്രകൃതിക്ക് കൊടുക്കണം. വാൽപ്പാറയിലെ പ്രകൃതി എന്ന് വെച്ചാൽ വേറെ ലെവല ട്ടാ. രക്ഷയില്ല. ഇത് കണ്ടില്ലേ, എന്താ വെച്ചാ നല്ല വിഷമുണ്ട്. കാരണം ഇവിടെ പെട്ടുപോയി. ഇനിയിപ്പോ പോണം ഇവിടെ. ഇനി ഈ എവിടേക്കും പോകാൻ പറ്റില്ല. നമ്മളിവിടെ ഇങ്ങനെ
ചുറ്റിയും പറ്റിയും നടക്കണം, എന്നിട്ട് ഓരോന്നും ഇങ്ങനെ കാണാം. എന്താ ഗായ്സ്, നല്ല തേയിലത്തോട്ടം, അടിപൊളി തേയിലത്തോട്ടം. എന്നിട്ട് നല്ലൊരു ചായയും ബിസ്ക്കറ്റും. ഈ തേയിലത്തോട്ടത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ കുടിക്കുക. സൂപ്പറാട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ലെങ്കിലേ, പ്രത്യേകിച്ച് വർക്ക് മഴയായ കാരണം വർക്കേഴ്സ് വർക്കൊന്നുമില്ല, അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ പോയിട്ട് ഒരു പണിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വല്ല വാൾപ്പറക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു പണിയില്ലല്ലോ, ഇങ്ങനെ തേയില തുടർന്ന് നോക്കിയിരിക്കുക. അത് ഇങ്ങനെ ചായ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. പ്രകൃതി ആസ്വാദനം ഭയങ്കരമാണ്. ഇതൊന്നും പറയാൻ കിട്ടില്ല ഗൈസ്, കാരണം ഞാൻ വന്ന് ക്യാമറ കൈക്കലൊക്കെ ഉണ്ട്. സൗന്ദര്യ ആസ്വാദനം അത് നല്ലൊരു കലയാണ്. അപ്പുറത്ത് പോലീസിന്റെ ചെക്കിങ്, കേരള ചെക്ക് പോസ്റ്റ്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നിട്ട് ചായ പിടിക്കണ്, ഇനി നേരെ കേരളത്തിൽ പോയി താമസിക്കാൻ പോണ്. ഞാന് ഇപ്പൊ തമിഴ്നാട്ടിൽ നിൽക്കണം, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കേരളയില്. എന്നെ പിടിച്ചോ, പിടിക്കണ എന്നെ പിടിച്ചോട്ടെ, നേരെ അപ്പുറത്തെ പോലീസ് സ്റ്റേഷന്. ഗായ്സ്, ഇപ്പൊ ഒരു 6:30 ആയിട്ടോ, 6:30. ഇപ്പൊ കോടമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ഇവിടൊക്കെ മൊത്തം മൂടി, അതെ ഇവിടൊക്കെ മൊത്തം മാറിട്ടോ, ആകെ പുക പിടിച്ച പോലെ ഉണ്ട്. കണ്ടാ എന്താ കോട. ഇപ്പോ നേരത്തെ കാണുമ്പോ വീടൊക്കെ കണ്ടിരുന്നു, ഇപ്പൊ അവിടെ വീടൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ മൂടും. ഞാൻ നിൽക്കണേ എരുത്ത് കോടമഞ്ഞ ഉണ്ട് എന്നാലും വീഡിയോയിൽ അറിയില്ല. അപ്പോൾ ഇവിടെ മൊത്തം മാറിക്കൊണ്ടിരിക്കുക കേട്ടാ. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കൊടൈക്കനാലിൽ നിന്നാണ് വന്നത്. അതായത് ജൂൺ ജൂലൈ അവസാനം 27, 28, 29, 30 ഇതിലൊക്കെ ഞാൻ കൊടൈക്കനാലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കൊടൈക്കനാലിൽ തീരെയും കോടമഞ്ഞില്ല, നല്ല തണവാണ് അവിടെ, തണവ് ഒരു രക്ഷയില്ല. തണവ് ഒരു രക്ഷയില്ല, നല്ല തണവ് തന്നെയാണ്. ഇതുപോലെ കോടമഞ്ഞൊന്നും കാണാൻ കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ, ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് യാത്ര ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും, അവർക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. എന്താണെന്നറിയോ, നിങ്ങൾക്ക് നൈസായിട്ട് സിമ്പിൾ പരിപാടി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് മലക്കപ്പാറയിലാണ് ഉള്ളത്. ഇപ്പോൾ വാൾപ്പാറയുടെ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റ്, വേറെ ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ട്, അവിടെ അല്ല, മലക്കപ്പാറ കുറച്ച് മാറിയിട്ടുള്ള ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടേക്ക് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ കടത്തി വിട്ടില്ല ഞങ്ങളെ, ഒരു 4:10 ഇവിടെ എത്തുമ്പോൾ കടത്തി വിടാത്ത കാരണം നമുക്ക് ഇവിടെ പോസ്റ്റാ വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സിമ്പിൾ പരിപാടി, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരിക. അപ്പോൾ വെള്ളച്ചാട്ടം കാണുക, എന്നിട്ട് വാൾപ്പാറ വഴി ആ കാട്ടിക്കൂടെ ഒരു യാത്ര വരിക. കാട്ടിക്കൂടെ യാത്ര വന്നു കഴിഞ്ഞാൽ ഈ മലക്കപ്പാറ ഈ ഭാഗത്തൊരു ഇവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതായത് ആ ഭാഗത്തായിട്ട് വരിക. ആ ചെക്ക് പോസ്റ്റിൽ എൻ്റെ അവിടെ ആയിട്ടൊരു കോട്ടേഴ്സ് ഉണ്ട് വാടകയ്ക്ക് കൊടുക്കണത്. അതായത് പറഞ്ഞല്ലോ 3 ആൾക്ക് 500 രൂപ ഉള്ളൂന്ന്. ഇതെന്ന് വെച്ചാൽ നമ്മൾ എവിടേക്കോ വാൾപ്പാറയിലൊക്കെ പോവുകയാണെങ്കിലും ഇവിടേക്ക് പോവുകയാണെങ്കിലും 1000 താഴേക്കാവും റേറ്റ്, നമ്മളെ ലക്ക് പോലെ ഇരിക്കും. പിന്നെ വില പേശിയിട്ട് മേടിക്കാൻ അത്യാവശ്യം ഇതുണ്ടെങ്കിൽ ഒന്നും കൂടി കുറവ് കുറവായിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. ഇതാകുമ്പോൾ ഒരു സിമ്പിള് റൂമാണ് കണ്ട, ഒരു ചെറിയൊരു ഷെഡ്, ചെറിയൊരു ബാത്റൂമും ഒരു ഹാളും 2 കട്ടിലും അത്രേ ഉള്ളൂ. ഒരു 4 ആളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സ്റ്റേ ചെയ്യുക. അപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് ഒരു 9:00 വന്നെന്ന് വെച്ചോ, 9:00 വന്നിട്ട് അതിരപ്പള്ളിയൊക്കെ ഒന്ന് കണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പിന്നെ വാൾപ്പാറ ആ കാട്ടിക്കൂടെ വരിക, വാഴച്ചാൽ വഴി കാട്ടിക്കൂടെ വന്നിട്ട് മലക്കപ്പാറയിലേക്ക് വരിക. എന്നിട്ട് ഈ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ എൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ചെറുത്. ഞാൻ നേരത്തെ ചായ കുടിക്കാൻ പോയില്ലേ, ആ ഹോട്ടലിൽ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ കാണിച്ചു തരും.
ഈ റൂം. അപ്പോൾ നിങ്ങൾക്ക് അന്നേ രാത്രി ഇവിടെ സ്റ്റേ അടിക്കാം. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, ആകെ മഞ്ഞു, നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ നിൽക്കാം. ഇവിടെ അവിടെ മാറിയിട്ട് ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലും കാര്യങ്ങൾ അറിഞ്ഞത് റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ചായപ്പൊടിയൊക്കെ കിട്ടും അവിടെ നിന്ന് അടിപൊളി. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ടൗൺ തന്നെയാണ്, എല്ലാം ഉണ്ട് ഇവിടെ, ഒന്നും കുറവൊന്നുമില്ല. ഒരു കാറ് വരുന്നുണ്ട് അവിടെ നിന്ന്, ഒന്നും കാണുന്നില്ല. കാറ് ഞാൻ കാണാണ്ടായി. അപ്പോൾ എല്ലാ സെറ്റപ്പും ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒന്നും വെള്ളം കിട്ടാത്ത ഏരിയ ഇതൊന്നുമല്ല. അപ്പോൾ നല്ല സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായി ഒരു ദിവസം ഒരു ദിവസം കണ്ട് വരണം. ഇപ്പോൾ ഞാൻ അവിടെ പെട്ടതാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റും കടത്തി വിട്ടില്ല, വേറെ വഴിയില്ല. എന്നാലും മനസ്സില്ല, മനസ്സോടെ നിന്നു. ഇനിയിപ്പോൾ തിരിച്ച് വെറുതെ ഇനിയൊരു 10-60 കിലോമീറ്റർ ചൂരിറങ്ങി പോകണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് അവിടെയൊക്കെ കോടമഞ്ഞ് നിറഞ്ഞു. പിന്നെ ഇതും കല്ലുമൊക്കെ കയറി ഇരിക്കുകയൊക്കെ ചെയ്യാം, ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും. 6 മണിക്ക് ഉള്ളിൽ വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോഴും കാറുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തോ, ഞങ്ങൾ ബൈക്ക് മാത്രം കടത്തിവിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പോർട്ട് ഓഫീസറോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ചോദിച്ചു, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കടത്തി വിടുമെന്ന്. 5 മിനിറ്റല്ലേ വൈകുള്ളൂ നമുക്ക്. അപ്പോൾ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കില്ല. പിന്നെ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ജോലി പോവും. അപ്പോൾ വെറുതെ എന്തിനാണ് അവരെ ജോലി കാണാൻ? അപ്പോൾ കുഴപ്പമില്ല, സാരില്ല എന്ന് ഞാനും പറഞ്ഞു. നമുക്കിവിടെ തൊട്ടപ്പുറത്ത് തന്നെ റൂം കണ്ടത്, അപ്പോൾ റൂം എടുത്തു. അപ്പോൾ എന്തായാലും, അപ്പോൾ എന്തോ എനിക്ക് മനസ്സില്ല മനസ്സോടെ നിന്നെങ്കിലും എന്തോ എനിക്കിത് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മൊത്തം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ കുറേ കുറേ പറഞ്ഞല്ലോ, ചെക്ക് പോസ്റ്റ് അവിടെയാണ്. ചെറിയ ലൈറ്റില്ല, അവിടെ ആണ് ഫോറസ്റ്റ് ഓഫീസറുടെ താമസിക്കണ റൂമും പോലീസ് സ്റ്റേഷനും അതൊക്കെ അവിടെയാണ്. എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ കാണുന്നില്ല, മൊത്തം മൂടി. അതെ, ഇവിടെയൊക്കെ മൊത്തം മൂടി. പക്ഷെ നമ്മളെ നിൽക്കണ ഭാഗത്തേക്ക് മാത്രം കോടമഞ്ഞ് വരുന്നത്, അധികമല്ല. പക്ഷെ ഇപ്പം ഞാൻ നിന്ന ഭാഗത്ത് നല്ല കോടമഞ്ഞാണ്. ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഭാഗം നോക്കുമ്പോൾ കോടമഞ്ഞില്ല, അവിടെയൊക്കെ മൊത്തം മൂടി. അപ്പോൾ കാണുന്നവർ ഉറപ്പായി വഴി വരിക. പക്ഷെ ഞാൻ ഒന്നും കൂടി ഇവിടേക്ക് വരും കേട്ടോ. ഇപ്പോൾ ഒരു ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഈ അയ്യാ ആഴ്ച അടുത്ത മാസമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേ വഴി ഒന്ന് ട്രയൽ അടിച്ച് നോക്കും, ഒന്നും കൂടി എങ്ങനെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ട കാരണം ഇങ്ങനെ പറയണമെന്നുള്ളൂ. ഇനി ഞാൻ ഒരു ദിവസം ഒരു 1 ഞായറാഴ്ച രാവിലെ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ ഇതുപോലെ വരും, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണും, അങ്ങനെ മലക്കപ്പാറയിലേക്ക് വരും. എന്നിട്ട് ഇവിടെ ചേട്ടനെ കണ്ട് ചോദിച്ചിട്ട് ഈ റൂമ് തന്നെ ഞാൻ സ്റ്റേ അടിക്കും അന്ന് രാത്രി ഇവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ആയിട്ടാവും വരിക. കുറച്ച് ഫുഡ് കരുതി അടിപൊളിയായിട്ട് നല്ല കട്ടൻ ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നല്ലൊരു ലെവലാവും. പിന്നെ നമ്മൾ ഒരു 8 മണിയായി കഴിഞ്ഞാൽ 8:30 വരെ ഹോട്ടലുള്ളൂ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു അവിടെ. അപ്പോൾ 8:30 ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അടിക്കാൻ പോകണം. അതാ ഇപ്പോൾ കുറച്ച് കോടമഞ്ഞൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോയിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡ് അടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ജസ്റ്റ് എന്തൊക്കെയാണ് ഹോട്ടലുള്ളതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചിലപ്പോൾ ഞാൻ വീഡിയോ പിടിക്കും, ചിലപ്പോൾ പിടിക്കില്ല. ഓക്കെ ഗായ്സ്, ഈ മഞ്ഞത്ത് ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ അധികമല്ല. ചപ്പാത്തി, ദോശ ഇങ്ങനെയൊക്കെ ഇവിടെ കിട്ടാനുള്ളൂ. വേറെ റൈസും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ വാൽപ്പാറയിലെ വീഡിയോ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ വാൽപ്പാറ വഴിയാണ് വന്നത്. പിന്നെ നമ്മൾ അതിരപ്പള്ളിയിൽ കയറാറുണ്ട്. അതിരപ്പള്ളി വീഡിയോ ചെയ്തിട്ടില്ല, കാരണം അതിരപ്പള്ളിയുടെ വീഡിയോ വാൾപ്പാറയുടെ വീഡിയോ ഞാൻ മുന്നിട്ടുള്ളതാ. അത് കാരണം ഞാൻ എടുക്കാനും നിന്നില്ല, ചെയ്തില്ല. ഇതൊരു പുതിയ വീഡിയോ ആണ്, ഒരു പുതുമയും തോന്നി ഇതിൽ, അതുകൊണ്ട് ചെയ്തതാട്ടാ. പിന്നെ വീഡിയോ കഴിഞ്ഞു, നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഓ ബൈ.